കയറ്റുമതിയിൽ വമ്പൻ കുതിപ്പുമായി ഇന്ത്യ. ക്രിസ്മസിനോടനുബന്ധിച്ച് ഇന്ത്യയുടെ ചരക്കു കയറ്റുമതിയിൽ 17% ഉയർന്നു. ഒക്ടോബർ മാസത്തിൽ 39.2 ബില്യൺ ഡോളറിലെത്തി. 28 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ചരക്ക് കയറ്റുമതിയുടെ വളർച്ച കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരുന്നു. മൊത്തത്തിലുള്ള കയറ്റുമതി 2024-25 റെക്കോർഡ് ഉയരത്തിൽ എത്തുമെന്നും 800 ബില്യൺ ഡോളറിൽ എത്തുമെന്നും വാണിജ്യ സെക്രട്ടറി സുനിൽ ബത്വാൾ പറഞ്ഞു. അതേസമയം ഇറക്കുമതി മിതമായ 3.8% വർദ്ധിച്ച് 66.3 ബില്യൺ ഡോളറിലെത്തി. വ്യാപാര കമ്മി 27.1 ബില്യൺ ഡോളറിലെത്തി. ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ എണ്ണ ഇതര കയറ്റുമതിയാണ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. പടിഞ്ഞാറൻ ഏഷ്യയിലെ പിരിമുറുക്കം മൂലമുണ്ടായ തടസ്സങ്ങൾ, ചരക്ക് വിലയിടിവ് എന്നിവ കാരണം സമീപ മാസങ്ങളിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ വളർച്ച കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഏപ്രിൽ ഒക്ടോബറിനുമിടയിൽ കയറ്റുമതി 33% വർദ്ധിച്ച് 252 ബില്യൺ ഡോളറിലെത്തി. ഇറക്കുമതി 5.6% ഉയർന്ന് 419 ബില്യൺ ഡോളറിലെത്തി. ഇലക്ട്രോണിക്സ് കയറ്റുമതി 45% വർദ്ധിച്ചു. എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങളും 35% വർദ്ധിച്ചു. രാസവസ്തുക്കൾ 27% വർദ്ധനവ് രേഖപ്പെടുത്തി. അതേസമയം 30 ഇരട്ടിയുടെ കുതിപ്പുമായി ഇന്ത്യൻ പ്രതിരോധ രംഗവും കുതിപ്പിലാണ്. ഓഗസ്റ്റിൽ പുറത്തു വന്ന കണക്കനുസരിച്ച് 90-ലേറെ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 78% വർധനവ് നേടാനും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് സാധിച്ചു. 2025 ആകുമ്പോഴേക്കും 1.75 ലക്ഷം കോടി വിൽപ്പന നേടിയേക്കുമെന്ന വലിയ ലക്ഷ്യത്തിലേക്ക് കുതിപ്പിലാണ് നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖല. രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ കമ്പനികൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമായിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് സംഘർഷം എന്നിങ്ങനെയുള്ള പ്രതിസന്ധികൾ പല രാജ്യങ്ങളുടെയും പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ മാത്രം ഇന്ത്യൻ പ്രതിരോധ വ്യവസായങ്ങൾ 6,915 കോടി രൂപയാണ് നേടിയത്. ഇത് മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 78% കൂടുതലാണ്. പ്രതിരോധ വ്യവസായങ്ങൾക്കുള്ള ലൈസൻസുകൾക്കും മറ്റും വേഗത്തിൽ അനുമതി നൽകുന്നത് അടക്കമുള്ള കേന്ദ്ര സർക്കാർ പിന്തുണയും ഈ നേട്ടത്തിലെത്താൻ സഹായകരമായിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 35,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയിൽ എത്തുമെന്ന് 2020 കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. 2023-24 വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 21,803 കോടി രൂപയിൽ എത്തിയിട്ടുമുണ്ട്. 2022-23 വർഷത്തെ അപേക്ഷിച്ച് 32.5% കൂടുതലായിരുന്നു അത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണെന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ ആകെ പ്രതിരോധ കയറ്റുമതിയുടെ 50% അമേരിക്കയിലേക്കാണ്. അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കരാറുകൾ നൽകുമ്പോൾ അതിൽ ഇന്ത്യൻ കമ്പനികൾ നേടുന്നതും ഈ മുന്നേറ്റത്തെ സഹായിച്ചിട്ടുണ്ട്. ബോയിംഗ്, ലോക്ക്ഹീഡ് മാർട്ടിനുമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾ പ്രതിരോധ കരാറുകൾ നൽകുന്നതിൽ മുന്നിലുള്ളത്. ഇങ്ങനെ ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.